അപ്പോ നീ വീട്ടിലേക്കില്ല? ഇല്ല, അടുത്ത വർഷം പരീക്ഷ കഴിഞ്ഞിട്ടേ ഉള്ളൂ. കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് വന്നില്ലേ? വന്നു. എല്ലാ പേപ്പറിനും ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ആ നിങ്ങക്കോ? ഇവന്മാർ രണ്ടുപേരും തോറ്റു. ആ താനോ? ഞാൻ തോറ്റു, നേരത്തെ തോറ്റു. അതെന്താ, പഠിത്തത്തിന് നാം മോശമാണെങ്കിലും പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാൻ വരുന്നതാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഇത്തവണ ഒരു അക്കിടി പറ്റി. എന്റെ മുന്നിലിരിക്കുന്നവനെ നോക്കി ഞാൻ എഴുതി, എന്റെ നോക്കി എന്റെ പുറകിരിക്കുന്നവനെ എഴുതി. ഞാൻ നോക്കി എഴുതിയവനും എന്റെ നോക്കി എഴുതിയവനും ഫസ്റ്റ് ക്ലാസ് കിട്ടി. ഞാൻ പൊട്ടി. അതെന്താ, അത് ഇവന്റെ മുമ്പിലിരുന്നാളും പുറകിലിരുന്നാളും ഫിസിക്സ്, ഇവൻ കെമിസ്ട്രി. ഇത്തവണ ഫൈനൽ ഇയറാ, കുഴപ്പരുത്. ഞാൻ ഇറങ്ങുന്നു, ഇറങ്ങട്ടെ. മൂപ്പലാൻ പോയല്ലോ, നനഞ്ഞില്ല. കൊച്ചു വെളുപ്പാൻ കാലത്തോരോ മാരണങ്ങൾ വന്ന് കേറിക്കോളും മനുഷ്യർ ഉപദ്രവിക്കാൻ. തന്ത ഇവന്റെ ആണ് നിറഞ്ഞപ്പോഴേ വിവരം കേട്ടവനാണെന്ന് അറിയാമായിരുന്നു. അയാൾ പറഞ്ഞു കേട്ടില്ലേ, കുഴപ്പരുതെന്ന്. എന്റെ സ്വന്തം തന്തയും സാക്ഷാൽ ദൈവവും കൂടി ഇറങ്ങി വന്നാലും ഞാൻ നന്നാവില്ല അളിയ. പിന്നെ ഞങ്ങള് എന്തോ നമ്മുടെ മറ്റേ കക്ഷി പോയോ? ഏത് മറ്റേ കക്ഷി? നമ്മുടെ എഞ്ചിനീയറുടെ ഭാര്യ, ബാങ്ക് ജോലിയുള്ള സരസമ്മ. അയ്യേ സരസമ്മ, എന്റെ മേജറെ മൂത്ത് നിറച്ചില്ലേ. എങ്ങനെങ്കിലും ഈ പഞ്ചാരയുടെ നിർത്തിക്കൂടെ. എന്റെ എവിടെയാണോ നിറച്ചത്, ഇനി എവിടെയാ നിറയ്ക്കാൻ ബാക്കിയുള്ളത്? കാണാവുന്ന ഭാഗത്തുള്ള നാരിയൊക്കെ ചായം തേച്ച് കറുപ്പിച്ചിട്ടില്ലേ? എനിക്ക് പ്രായം കുറച്ചായെങ്കിലും എന്റെ മനസ്സ് ഇപ്പോഴും നിറച്ചിട്ടില്ല. അതല്ലേ പെണ്ണുങ്ങൾക്ക് ഇപ്പോഴും എന്നെ കാണും പോലെ ഇളക്കം. ഒരു ദിവസം അവളുമാരെ മൊത്തമായിട്ട് ഇളകി വന്ന് സാറിന് എടുത്തിട്ട് പെരുമാറഞ്ഞാ മതി. അവിടെ ഒരു ദിവസത്തിന് എന്റെ കൈ കിട്ടു കേട്ടോ, അന്നേ കാണിച്ചു തരാ, നോക്കിക്കോ. എന്നോ ഇതുവരെ തന്നെ പോണ്ട്, അത് ഓർമ്മ മതി. അന്ന് ഈ പാച്ചുള്ള കാണിച്ചു തരാടാ അമ്പടാ. ആരെ പിടിക്കാനാ ഈ പിള്ളേരെങ്കിലും ദിവസവും കാലത്ത് കിടന്ന് ഓടുന്നത്? അവന്മാരാരും പിടിക്കാൻ ഓടില്ല, അവന്മാരെ ഞാൻ പിടിക്കുന്നു കരുതിട്ട് അവരോടുകയാണ്. എന്താ പറ്റുകാശ് തരാനുണ്ടോ? ഇതിന്റെ ഒരു പറ്റുന്നല്ല, പറ്റിപ്പുന്നാ. ഒരു ദിവസം എന്റെ കൈ കിട്ടു, അന്ന് നാലിനോ ഞാനും പറ്റിക്കും. എന്നോടൊരു വാക്ക് പറഞ്ഞാ പോരായിരുന്നോ? കാണത്തില്ല, അതെനിക്കറിയാം. കണ്ടാലും നീ ഇത് തന്നെ ചെയ്യും. നിന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, സ്ത്രീ വർഗം മുഴുവൻ അങ്ങനാ. അതറിയാവുന്നുള്ളത് കൊണ്ടാ പതിനൊന്ന് മാസമുള്ള ബ്രഹ്മചാരിയായിട്ട് തന്നെ കഴിയുന്നത്. എന്താ വാസുകുട്ടി, എന്താ പുന്നാര മോളെ ചെല്ലിച്ച് ചെല്ലിച്ച് സ്വന്തം അമ്മാവന്റെ കാലി വരാൻ തുടങ്ങിയിരിക്കുന്നു. പുന്നയ്ക്കണ്ട കിട്ടാൻ പ്രയാസമാ, നീ നല്ലെണ്ണ ഇട്ട് തേച്ചോ. വേണ്ട, സ്ത്രീകൾ തൊട്ടതെല്ലാം അശുദ്ധമാണ്. ശുദ്ധീകരിച്ച് നടത്തിയിട്ടേ ഞാൻ ഇനി അതിൽ തൊടു. ഉള്ളതാ ശ്രീനിവാസന്റെ കടയിലെ ശുദ്ധമായ നല്ലെണ്ണ കിട്ടുന്നത്. ചെറു ചോദിച്ചില്ല എന്തോ. ഇതുപോലെ മൂന്നാം പ്രാവശ്യം തലേകുത്തി താഴെ വീണാല് ഉള്ള നീരെല്ലാം കൂടെ മേലോട്ട് കയറി ഒന്നുകൂടെ ഒന്ന് ചീർക്കും. നിങ്ങളെല്ലാം കൂടെ ചേർന്ന് എന്നെ ദ്രോഹിക്കുകയാണ്.
ഇത് മനഃപൂർവ്വം ചെയ്തല്ലേ? ഏത് ഈ തീപ്പ എന്റെ കാലിന്റെ അടിയിൽ നിർത്തു മാറ്റിയത്? ഞാൻ വേണ്ടി ജാമത്തേക്ക് ചത്തോണ്ടെന്ന് കരുതി മനഃപൂർവ്വം ചെയ്തല്ലേ? ഇല്ല, ഇനിയെ വിട്ട് ഞാൻ താമസിക്കില്ല. നിന്റെ ഭർത്താവിന്റെ കൊല്ലാം. ഞാനൊന്നും അറിഞ്ഞതല്ല. അളിയൻ ദിവസം ഓരോ നമ്പർ കാണിക്കും. നമ്പർ കാണിച്ച് തലയും കുത്തി താഴെ വീഴുമ്പോ അത് മറ്റുള്ളവരുടെ പള്ളിക്ക് വെക്കുവാണ്. ഇതും ചെയ്യും, ഇതിന് അപ്പുറവും ചെയ്യും. നിങ്ങൾ പട്ടാളക്കാര് ശവം കണ്ട് മരം വെച്ചവരാ. നല്ല മരം കിട്ടണമെങ്കിൽ ശരിയാ ശരിയാ. ചേട്ടാ, ചേട്ടൻ ഒരിടത്തും പോകണ്ട. ചേട്ടന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. ചേട്ടന് ഇഷ്ടമുള്ള അഭ്യാസം ഇവിടെ കാണിക്കണം. ആരെന്ത് ചോദിക്കുന്ന എനിക്കൊന്ന് കാണണം. ഇത് എന്റെ വീടാണ്. ചേട്ടന്റെ അനിയത്തി സരസ്വതിയാ പറയുന്നത്. പ്രാവശ്യത്തെ ക്ഷമിച്ചിരിക്കുന്നു. അയാൾ എന്നെ ഉരുട്ടിയിട്ട് നിങ്ങൾക്ക് സങ്കടമൊന്നുമില്ലല്ലേ? ഞാൻ എന്താ മരം ഇരുമ്പ് പോയിട്ടാണോ? ഒറ്റ തടിയാ 5 ലക്ഷം രൂപയുടെ സ്വത്താ കയ്യിൽ. ഇറങ്ങിപ്പോയാലേ എനിക്ക് ഇത്തിരി ഛേദമുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്തോ ഉണ്ട്. ആകെ കൂടെ ഉള്ളത് ഇതാ. എന്താ കുന്തം? എന്തിനാ പന്തം? ചെവിയൊട്ട് കേൾക്കാനും വയ്യ. ലോകത്തുള്ള വർത്തമാനം മുഴുവൻ അറിയാൻ വേണം. കാലം ചത്തോ? ഇതിനെ അങ്ങോട്ട് കെട്ടിയെടുക്കാൻ നേരമായില്ലേ? ഉള്ളതാ കാറുണ്ട്, മഴ പെയ്യും. പെയ്യോ? എന്നാ മറ്റുള്ള ഇറങ്ങിയു. എടേ, രാവിലെ മരുന്നിന് പോലും ഒരെണ്ണത്തിനെ കാണുന്നില്ലല്ലോ. എന്റെ കൂടെയൊക്കെ ഇറങ്ങി തിരിച്ചപ്പോഴേ വിചാരിച്ചത് തന്നെ. ദേണ്ട വരുന്നരേ ഒരു ചമലക്കിളി. അളിയാ വണ്ടി കൊള്ളാം, ഒന്ന് ലൈനിട്ട് നോക്കിയാലോ? അന്നത്തെ പോലെ തല്ലുവല്ലോ കിട്ടിയാലോ? തല്ല് കിട്ടിയാലും സാരമില്ല, ഇപ്പൊ ഇവിടെ ആരുമില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും ധൈര്യമില്ലാത്ത സ്ത്രീക്ക് ഞാനൊന്ന് മുട്ടി നോക്കാം. അമ്പലമുക്കിലേക്കുള്ള ബസ് ഇവിടെ നിർത്തൂലേ? അങ്ങോട്ടേക്കായിരിക്കും. അല്ല, ഒറ്റക്കേ ഉള്ളൂ. കൂട്ടിനല്ലേ ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളു. എങ്ങോട്ടാ? അറിഞ്ഞിട്ട് എന്ത് വേണം? അല്ല, ഒരു പെൺകുട്ടി ഒറ്റക്കൊരിടത്ത് നിൽക്കുമ്പോ അവളെ പരിരക്ഷിക്കേണ്ട ചുമതല ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് എനിക്കുണ്ട്. നിനക്കല്ല, നമുക്ക്. ഒരു കാര്യം ചെയ്യ്, നീയൊക്കെ വല്ല പട്ടാളത്തിലും പോയി ചേര്, പരിരക്ഷിക്കാൻ നടക്കുന്നു. കുട്ടി എങ്ങോട്ടാ? ഓഫീസിലേക്ക്. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വഴിയിലെങ്ങാനും കമ്പയിലൊരു തുണി ചുറ്റി വെച്ചാൽ മതി, മണപ്പിച്ച് നോക്കാൻ നടക്കും പെണ്ണാണോ. മുഴുവൻ വിഷമിക്കണ്ട, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എന്താ പേര്? നൈസ്. കുട്ടിക്ക് ഈ ഡ്രസ് നന്നായി ചേരും, എസ്പെഷ്യലി കളർ സെൻസ്. താങ്ക്സ്. പ്ലീസ്. ഡാ കണവൻ നമ്മളെ വിട്ടിട്ട് സ്വന്തമായി ശൃംഗരിക്കാനുള്ള പരിപാടിയാ. വാ. വളരെ നന്നായി, ഞങ്ങളും ആവരിക്കാം. ഒന്ന് വിട്ടേരുന്നത്. നേരെ പോട്ടമ്മാവ, വയസ്സുകാലത്തെങ്കിലും ഒരു ഉപകാരം ചെയ്തുകൂടെ? പോട്ടമ്മാവ, വിടമ്മാവാണ്ടല്ലോ. ജാലിയായിട്ട് വിട്ടു പോകും.